തുടർന്നുള്ള ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഈ വേദഭാഗം, ഈ 3 വാക്യങ്ങൾ തന്നെ വളരെ വിശദമായി പറയേണ്ടതാണ്. എന്നാൽ നമുക്ക് സമയം നമ്മെ അതിനനുവദിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചു, അതീവ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമെന്ന് പലരും വിശേഷിപ്പിക്കാറുള്ള 3:16, തൻ്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവർ നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള വേദഭാഗവും. പണ്ഡിതനും യഹൂദന്റെ പ്രമാണിയും ഉപദേഷ്ടാവും ന്യായാധിപ സംഘത്തിലെ അംഗവുമായിരുന്ന ഒരുവൻ യേശുവുമായിട്ടുള്ള സംഭാഷണം നടത്തുമ്പോൾ ആ സംഭാഷണത്തിൻ്റെ പ്രധാന വിഷയമെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. യേശുവിൻ്റെ മറുപടിയിൽ നിന്ന് അത് ഗ്രഹിക്കാൻ കഴിയും. അവരുടെ സംഭാഷണ വിഷയം മറ്റൊന്നുമല്ല, സ്വർഗരാജ്യമാണ്, ദൈവരാജ്യം. ദൈവരാജ്യത്തെക്കുറിച്ച് ആ മനുഷ്യന് വലിയ ചെറുപ്പം മുതലേ ലഭിച്ച അറിവുകളുണ്ട്. അവൻ പഠിപ്പിച്ചു പോരുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവന് നന്നായിട്ട് അറിയാം, അവനറിയാം അവൻ സ്വർഗത്തിൽ പോകുന്നു, അവൻ സ്വർഗരാജ്യത്തിൽ കാണുമെന്ന്. ആ ഒരു അസംഷനിൽ നിന്നാണ് അവൻ യേശുവുമായി സംസാരിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞു, അങ്ങനെയല്ല, ആ രാജ്യം മുകളിൽ നിന്നുള്ള രാജ്യമാണ്. മാത്രമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഈ ഭൂമിയിൽ നിന്നുള്ളതല്ല, എൻ്റെ രാജ്യം മുകളിൽ നിന്നുള്ളതാണ്. ഭൂമിയിൽ നിന്നുള്ളതായിരുന്നെങ്കിൽ 18:36 വാക്യത്തിൽ പോലെ പിലാത്തോസിനോട് യേശു പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല, അങ്ങനെയായിരുന്നുവെങ്കിൽ എന്നെ നിന്റെ കയ്യിൽ ലഭിക്കാതെ വണ്ണം എൻ്റെ സേവകന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. അങ്ങനെയല്ല ഞാൻ വന്നത്, എൻ്റെ രാജ്യം മുകളിൽ നിന്നുള്ളതാണ്. യഹൂദനാകുന്ന നിക്കോദിമോസിനോട് യേശു പറഞ്ഞതും അതാ, മുകളിൽ നിന്നുള്ള ആ രാജ്യത്തിൽ കയറണമെങ്കിൽ മുകളിൽ നിന്നൊരു ജനനം വേണം, പുതിയ ഒരു ജനനം വേണം. ഇസ്രയേലിനായി നീ ജനിച്ചത് നീ ഇസ്രയേലിൻ്റെ മാതാപിതാക്കളായിട്ട് വന്നതുകൊണ്ട്, എന്നാൽ അതുകൊണ്ട് നീ സ്വർഗരാജ്യത്തിൽ പോവുകയില്ല. തുടർന്ന് നമ്മൾ കണ്ടു, ആ ജനത്തെ ആത്മാവിനാലുള്ള ജനനമെന്നും വെള്ളത്താലുള്ള ജനനമെന്നും വീണ്ടും ജനനമെന്നും പുതുതായുള്ള ജനനമെന്നും ഒക്കെ വേദപുസ്തകം വിളിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ആ ജനനം ആത്മാവ് നൽകുന്ന ജനനമാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ, ആ ആത്മജനനം സംഭവിക്കുന്നവരിൽ എന്ത് വ്യത്യാസമുണ്ടാകുമെന്ന് യേശു പറഞ്ഞു. കാറ്റടിക്കുന്നു, കാറ്റടിച്ചാൽ കാറ്റ് വരുന്നത് കാണത്തില്ലെങ്കിലും കാറ്റുണ്ടാക്കിയ ഫലം കാണുവാനായി കഴിയുമെന്ന് യേശു പറഞ്ഞു. മാത്രമല്ല, തുടർന്ന് നമ്മൾ കണ്ടു അവൻ്റെ അത്ഭുതം നിറഞ്ഞ ചോദ്യം, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശു ചോദിക്കുക, തിരുവഴുത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, നീ ഉപദേശിച്ചു വന്ന തിരുവഴുത്തിൽ ഇതുണ്ട്, പക്ഷേ ആ തിരുവഴുത്ത് നീ പറഞ്ഞിട്ടും നിനക്കിത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് യേശു അവനോട് പറയുന്നു. യേശു എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ കണ്ടത് പ്രസ്താവിക്കുന്നു, സാക്ഷീകരിക്കുന്നു, പക്ഷെ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, കാരണം ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല, കാരണം ആ ജനനം നിന്നിൽ ഉണ്ടായിട്ടില്ല, അതാ കാരണം. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഈ വാക്യങ്ങളെല്ലാം തന്നെ ചേർത്ത് ചിന്തിക്കേണ്ടവയായതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞത്. അതെ, തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ച ആ വേദഭാഗം യേശു കർത്താവ് പറയുന്നു.
ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഭൂമിയിലുള്ളതെന്നും സ്വർഗത്തിലുള്ളതെന്നും യേശു പറയുന്നതിനാൽ എന്താണ് വേദപുസ്തകം അർത്ഥമാക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. എന്നാൽ യേശു പറയുകയാ, ഐ ഹാവ് അതോറിറ്റി ടു സ്പീക്ക് അബൌട്ട് ദ തിങ്സ് ഇൻ ഹെവൻ. എനിക്ക് സ്വർഗത്തിലുള്ളവയെ അധികാരത്തോടെ പറയുവാനുള്ള അധികാരം എനിക്കുണ്ട്. 12-ാം വാക്യം ചേർത്താ ചിന്തിക്കേണ്ടത്. 12-ാം വാക്യത്തിൽ സ്വർഗത്തിലുള്ളത്, 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലുള്ളവയെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്യുവാൻ കഴിവുള്ള ഒരുവനാ നിന്നോട് പറയുന്നത്. അതുകൊണ്ട് ഇത് വിശ്വസിച്ചേ തീരുവെന്നാ യേശു പറയുന്നതിന്റെ സാരം. യഹൂദന്മാരുടെ ഇടയിൽ അനേക നാടോടിക്കഥകൾ ഉണ്ടായിരുന്നു യേശു കർത്താവിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫോക്ലോർ, അതിലൊന്ന് യഹൂദന്റെ ഭയങ്കര വെളിപ്പാടുകൾ നൽകിയ പല പ്രവാചകന്മാരും സ്വർഗത്തിലോട്ട് കയറിപ്പോയി, സ്വർഗത്തിൽ ചെന്ന് അവർ ചിലതൊക്കെ കണ്ടു, എന്നിട്ട് അവർ തിരിച്ചു വന്നു. അവര് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് യഹൂദന്മാരുടെ ഈ പ്രമാണിക്ക് ആ നാട്ടിലെ കഥകൾ നന്നായിട്ടറിയാം. നാട്ടിലുള്ള കഥകളാ, പല റബിമാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിക്കോദിമോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേങ്കിൽ അങ്ങനെയുള്ള ചിന്താധാര ഇസ്രയേലിൽ അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ യേശു പറയുന്നത്, പ്രത്യേകിച്ച് മോശയെക്കുറിച്ചൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്. എന്നാൽ യേശു പറയുക, ആ കഥകളൊക്കെ നീ കേട്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ ഞാൻ അവര് ഈ ഭൂമിയിലുള്ളവരാ. നിങ്ങൾ കേട്ട കഥയനുസരിച്ച് അവർ ഈ ഭൂമിയിൽ നിന്ന് അല്പനേരം സ്വർഗത്തിൽ പോയി, എന്നിട്ട് തിരിച്ചു വന്നു. അവരുടെ കഥയാ. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടും ആ മനുഷ്യൻ അത് പറയാൻ തുനിഞ്ഞിട്ടില്ല എന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളായിരുന്നു എത്ര പേരോട് പറഞ്ഞേനെ. പക്ഷേ ഒരു മനുഷ്യൻ 14 വർഷം മുൻപേ കഴിഞ്ഞ ഒരു കാര്യം 14 വർഷം ആരോടും പറഞ്ഞില്ല. എവിടെ വരെ പോയെന്നറിയാമോ? 3-ാം സ്വർഗം വരെ പോയി. അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യം കണ്ടു. കർത്താവിനോട് പറഞ്ഞു, നിനക്ക് നല്ല പാണ്ഡിത്യവും, ഞാനങ്ങ് പറയുക, ഗ്രീക്ക് ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാനൊക്കെ നിനക്കറിയാം, ഞാനങ്ങ് പറയുക. പക്ഷെ മിണ്ടിപ്പോയേക്കല്ല. അപ്പൊ സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം അവന് കൊടുത്തത് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ലായിരുന്നു. വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടെങ്കിലും അഹങ്കരിച്ചു പോകല്ലെന്നും, ഇത് കാണാൻ നിന്നോടെനിക്ക് കൃപ തോന്നിയതുകൊണ്ട് കാണിച്ചതാണെന്നും ഉള്ള ഒരു തിരിച്ചറിവ് അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അതുകൊണ്ടാ മിണ്ടാതിരുന്നത് 14 വർഷം. എന്നിട്ടും പറഞ്ഞത് തേർഡ് പേഴ്സണിലാ പറഞ്ഞത്. ആകട്ടെ, ആ വിഷയം പോട്ടെ. അപ്പോൾ സ്വർഗത്തിലേക്ക് ആരെങ്കിലും, സ്വർഗത്തിലെ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരല്ല ഈ ഭൂമിയിലുണ്ടായിരുന്നവരാ.
ഭൂമിയിൽ നിന്നും കയറി ചെന്നേച്ച് കണ്ടേച്ച് തിരിച്ചു വന്നതേ കാണത്തുള്ളൂ. യഹൂദന്റെ ചിന്തയനുസരിച്ച്, വേദവസ്തുവിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, യഹൂദന്റെ ചിന്തയായത്. യേശു പറഞ്ഞു, അങ്ങനെയുള്ള സ്റ്റോറിയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ, പക്ഷെങ്കിൽ എന്റെ വീട് അതായിരുന്നു, ഞാൻ അവിടെ ആയിരുന്നു, ഞാൻ നിത്യത യുഗങ്ങൾ നിത്യയുഗങ്ങൾ അവിടെ തന്നെയാ. അതുപോലെ സ്വർഗത്തിലെ കാര്യം പറയാൻ അധികാരമുള്ള ആരും നിങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റിട്ടില്ല നിക്കോദിമോസേ എന്നാണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞതുപോലെ അധികാരത്തോടെ സ്വർഗത്തിലെ കാര്യം പറയുവാൻ നിങ്ങളുടെ ഒരു പ്രവാചകനും കഴിയത്തില്ല. കാരണം ഞാൻ അവിടെ എന്റെ പിതാവിന്റെ സന്നിധാനത്തിൽ ലോകസ്ഥാപനം മുൻപുള്ളതാകുന്ന മഹത്വത്തിൽ വിരാജിച്ചരുളിയവനാണ്. എന്നാ അവിടുന്ന് ഇങ്ങോട്ട് വന്നേക്കുക സ്വർഗത്തിലെ കാര്യം പറയുവാൻ. കേട്ടോണം, വിശ്വസിച്ചോണം. വിശ്വസിച്ചില്ലെങ്കിൽ ഇറ്റ് ഈസ് അറ്റ് യുവർ പെറിൽ. ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ല എങ്കിൽ അറ്റ് യുവർ പെറിൽ യു ക്യാൻ റിജക്ട് ഇറ്റ്. നിങ്ങൾക്കത് വേണ്ടെന്ന് വെക്കാം. പക്ഷെങ്കിൽ എന്നെ പോലെ ഇത് പറയാൻ കഴിയുന്ന ഒരുത്തനുമില്ല. ജ്ഞാനികളിൽ ജ്ഞാനിയാകുന്ന ശലോമോൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സദൃശ്യവാക്യം 30:4, സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ. ആ ചോദ്യം ചോദിച്ച് അവിടെ ഇട്ടേക്കുക. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഇറ്റ് ഈസ് എ റെറ്റോറിക്, ഇറ്റ് ഈസ് എ റെറ്റോറിക് എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ ഉത്തരമുണ്ട്. അങ്ങനെ ഒരുവനേ ഉള്ളൂ, ആരാന്നറിയോ? കാറ്റിനെ തന്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാണവൻ, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാണവൻ, ഭൂമിയുടെ അറുതികളെ ഒക്കെയും നിയമിച്ചവനാണവൻ. സദൃശ്യവാക്യം 30:4 ഞാൻ പറഞ്ഞ വാക്യം. അങ്ങനെയുള്ളവനാ ഇപ്പൊ പറയുന്നത് നിന്റെ മുമ്പിൽ നിന്ന്. നിക്കോദിമോസിനോട് അതാ പറയുന്നത്, അവനാ നിന്നോട് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ നാടോടിക്കഥകളിൽ ഉള്ളതാകുന്ന പ്രവാചകന്റെ ശബ്ദം പോലെയല്ല ഈ ശബ്ദം. ഇവിടെ ഇതാ ശലോമോനേക്കാളും വലിയവൻ, ഇവിടെ ഇതാ യോനയേക്കാളും വലിയവൻ, ഇവിടെ ഇതാ ആലയത്തെക്കാളും വലിയവൻ, ഇവിടെ ഇതാ സ്വർഗാധിസ്വർഗങ്ങളിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തവനാകുന്ന നിത്യനായ ദൈവത്തിന്റെ നിത്യപുത്രൻ പറയുന്നു. സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആർ? സ്വർഗത്തിൽ ഇരിക്കുന്നവനായി ഇതൊക്കെ പറയാൻ അധികാരമുള്ള ഞാൻ പറയുകയാണ്. 2, സമയക്കുറവിനാൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും യേശു വിശദീകരിക്കുക. യഹൂദനാകുന്ന ഇവന്റെ ചിന്താധാരയിൽ തന്നെ നിന്നുകൊണ്ടാണ് യേശു വിശദീകരിക്കുന്നത്. യേശുവിന്റെ വാക്കുകളെല്ലാം അതാ നമ്മൾ കണ്ടു. മുകളിൽ നിന്ന് താഴെ വരെ യഹൂദന്റെ ചിന്താധാരയിൽ നിന്ന് തന്നെയാണ് യേശു സംസാരിക്കുന്നത്. അപ്പൊ ഈ സംഭവം അവനറിയാം. എന്താണ് ആ സംഭവം? സംഖ്യാപുസ്തകം 21:4-9 വാക്യങ്ങളിൽ അതുണ്ട്. മരുഭൂ യാത്രയിലായിരുന്നപ്പോൾ അവർ പെറുപെറുത്തു, പെറുപെറുപ്പ് സഹിക്കാൻ വയ്യാതായപ്പം
സഹിക്കാൻ വയ്യാതായപ്പം സഹികെട്ട്. എന്തിനേറെ മോശയിൽ കൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ടോ? നീ എന്തിനാ ഈ ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നു? നീ എന്തിനാ ദൈവം അരുളി ചെയ്തെന്നും പറഞ്ഞ് പറയുന്നത്? മോശ ഒരു കാര്യം പറഞ്ഞു, അയ്യോ എന്നെ എന്തിനാ ദൈവമേ വലച്ചത്? അങ്ങനെ ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഏത് കാലഘട്ടത്തിലുള്ള എല്ലാ ട്രൂ പ്രൊഫറ്റ്സും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് വന്നാൽ യിരെമ്യാവ് എന്ന പ്രവാചകനും അത് തന്നെ പറഞ്ഞു, അയ്യോ എന്നെ എന്തിനാ ഇത് ഏൽപ്പിച്ചത്? എനിക്ക് സഹിക്കാൻ വയ്യ. ഞാനീ പറയുകയല്ലെന്ന് വെച്ചിട്ട് എനിക്ക് ഒക്കത്തില്ല, കാരണം അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് തീ പോലെ കത്തുക. പിന്നെങ്ങനാ പറയാതിരിക്കുന്നേ? യഹോവേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് അദ്ദേഹം കംപ്ലൈന്റ് ചെയ്തു. ഉടനെ കർത്താവ് പറഞ്ഞു, സമാധാന ദേശത്ത് നീ സ്വൈര്യമായിട്ടിരുന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തോ ചെയ്യും കുഞ്ഞേ. കാലാളുകളോട് ഓടിയിട്ട് നീ തോറ്റുപോയാൽ കുതിരകളോട് നീ എങ്ങനാ മത്സരിച്ചോടുന്നത്? അതുകൊണ്ട് ഇറ്റ് ഈസ് മൈ മേഴ്സി ഓൾദോ പീപ്പിൾ വിൽ നോട്ട് ലിസൺ ടു യു, ഐ ഹാവ് ഗിവൺ യു യുവർ വേർഡ്, പ്രൊക്ലെയിം ഇറ്റ്. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, നോ മാറ്റർ വാട്ട് ആൻഡ് ഹൗ they will receive it, don't care that, it is I who sent you, be faithful to me, faithful unto death and I'll give you crown of life. സ്മരണ സഭ എന്ന ദൈവത്തിന്റെ സാക്ഷിയോടും അതാ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, വെള്ളോടിന് സദൃശ്യമാകുന്ന കാലുകൾ ഉള്ളവനായി, മാറത്തു പൊൻകച്ച കെട്ടിയവനായി, നിലവളുക്കളുടെ ഇടയിൽ വിരാജിക്കുന്ന ഉലാവുന്ന കർത്താവ് പറഞ്ഞു, ബി ഫെയ്ത്ത്ഫുൾ അൺടു ഡെത്ത്, മരണപര്യന്തം വിശ്വസ. ഇൻ എനി ജനറേഷൻ അതാ സംഭവിക്കുന്നത്. അങ്ങനെയുള്ളതാകുന്ന ഒരു കാലഘട്ടത്തിൽ മോശയ്ക്കും അഹരോനും എതിരെ പിറുപിറുത്തപ്പോൾ ദൈവം അഗ്നി സർപ്പങ്ങളെ അവരുടെ അടുക്കലയച്ചു, നടുവിലയച്ചു. അഗ്നി സർപ്പങ്ങൾ വന്നപ്പോൾ അവർ ഭയന്നു, കർത്താവേ രക്ഷിക്കണേ, ക്ഷമിക്കണമേ. മോശയോട് ദൈവം പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്താൻ പറഞ്ഞു. മോശ എങ്ങനെ ചെയ്തു? അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റ് വലയുമ്പം നോക്കുന്നവൻ ജീവൻ പ്രാപിച്ചു. ഇത് നിക്കോദിമോസിന് നന്നായിട്ടറിയാം. എന്ന് പറഞ്ഞാൽ മരണം വാഴുമ്പോൾ, എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവം തൻ്റെ കൃപയിൽ, മരണത്തിൽ നിന്നും രക്ഷിച്ച് ജീവൻ കൊടുക്കാൻ മരുഭൂമിയിൽ ഒരു പ്രൊവിഷൻ അന്നൊരുക്കിയല്ലോ. നിനക്കറിയാമല്ലോ അത്. അതുകൊണ്ട് ആ സർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുക, നീയും മരിക്കുകയാ, എന്നാൽ ദൈവത്തിന് കരുണ തോന്നിയിട്ട് ഒരു പ്രൊവിഷൻ ഇതാ ഇവിടെ അയച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? മനുഷ്യപുത്രനെ ഉയർത്താൻ പോകയാ. അവൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ
ആ ഉയർത്തപ്പെട്ടവനിലേക്ക് നോക്കുന്നവൻ മാത്രം ജീവൻ പ്രാപിക്കും. അങ്ങനെയാണ് പുതുജനനമുണ്ടാകുന്നത്. അങ്ങനെ മാത്രമേ പുതുജനനമുണ്ടാകത്തുള്ളൂ, എങ്കിൽ മാത്രമേ പുതിയ രാജ്യത്തിൽ പോകത്തുള്ളൂ. യേശുദാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ സർപ്പത്തിനും സർപ്പത്തെ ഉയർത്തി എന്നതിന് മാത്രമേ ഉള്ളൂ ക്രൂശുമായിട്ട് സാദൃശ്യം, അല്ലാതെ വേറെ ഒരു സാദൃശ്യമില്ല. മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് പ്രൊവിഷൻ. സർപ്പം അന്ന് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടപ്പം അത് വലിയ മാന്ത്രിക സിദ്ധി ഉള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരിത് പിന്നീട് വെച്ച് പൂജിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ പൂജിച്ച സർപ്പത്തിന് അവരൊരു പേര് വിട്ടു. പേരറിയാമോ? നെഗുഷ്ടാൻ. എഹസ്കിയാവിന്റെ കാലത്ത് ഉണർവുണ്ടായപ്പം അതിനെ തച്ചുടച്ച് കളഞ്ഞത്, അതുവരെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതുകൊണ്ടല്ല രക്ഷപ്പെട്ടത്, ദൈവത്തിൻ്റെ കരുണയാണ്. അങ്ങനെ സർപ്പത്തെ ഉയർത്തിയിട്ട് ഈ ഭൂമിയിൽ കുറച്ചു കാലം കൂടെ ജീവിക്കാൻ ദൈവം നിന്റെ അപ്പനമ്മമാരോട് കരുണ തോന്നിയെങ്കിൽ ഇവിടെ ഇതാ മനുഷ്യപുത്രൻ. ഈ മനുഷ്യപുത്രനിൽ നോക്കുന്നവൻ കുറച്ചു കാലം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നേക്കും ജീവിപ്പാൻ തക്കവണ്ണം അവന് തന്നിൽ തന്നെ ജീവനുണ്ട്. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ആ സർപ്പത്തെ എഹസ്കിയാവ് തകർത്തു കളഞ്ഞതുപോലെ അല്ലിത്, അതിന് പ്രത്യേകിച്ച് മന്ത്രസിദ്ധിയില്ല. എന്നാൽ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു എന്ന് സ്വയമായി പറയുവാൻ കഴിയുന്ന മനുഷ്യപുത്രൻ ഇതാ ഉയർത്തപ്പെടാൻ പോകുന്നു. ആ മനുഷ്യപുത്രനിൽ നോക്കിയാൽ മാത്രമേ ജീവൻ കിട്ടൂ. അങ്ങനെ ആ പുതുജനനം കിട്ടുന്നത്, അങ്ങനെ ആ പുതിയ രാജ്യത്തിൽ പോകുന്നത്. അല്ലെങ്കിൽ നീ ഇസ്രായേലിനായതുകൊണ്ട് മാത്രം പുതുരാജ്യത്തിൽ പോകയില്ല എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. യേശു പറഞ്ഞത് എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ വെളിച്ചമുണ്ട്, എന്നെ അനുഗമിക്കുന്നവൻ മരണത്തിലേക്ക് പോകയില്ല, അവൻ ജീവനിലേക്ക് പോകും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ഹാവ് ലൈഫ് ഇൻ മൈസെൽഫ്. വൈ? ബിക്കോസ് വേദപുസ്തകം പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. നാലാം വാക്യം, ഇൻ ഹിം വാസ് ലൈഫ് and that life was the light of man. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ മനുഷ്യപുത്രനാണിത്. മറ്റൊന്നുകൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഈ ജീവൻ എന്താ? ഇതിൻ്റെ ഈ ജീവനിലേക്ക് അതിൻ്റെ പർപ്പസ് എന്താ? അല്ലെങ്കിൽ ഉയർത്തപ്പെടേണ്ടതിൻ്റെ, മനുഷ്യപുത്രനെയും ഉയർത്തിയാൽ എന്താണ് അതുകൊണ്ട് സാധിക്കുന്നത്? 15-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദ ലൈഫ് ഓഫ് ദ ഏജ് ടു കം, വരുവാനുള്ള യുഗത്തിൻ്റെ ജീവനെയാണ് നിത്യ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവനെക്കുറിച്ചാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം. ആ ജീവൻ ഇപ്പൊ തുടങ്ങുന്ന ജീവനാ. എപ്പോൾ? ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ മരിക്കയില്ല, മരിച്ചാലും അവന് തൊയ്യും. ഇപ്പൊ തുടങ്ങുന്ന ആ ജീവൻ കിട്ടണമെങ്കിൽ എങ്ങോട്ട് നോക്കണം? യേശുവിനെ നോക്കണം. മനുഷ്യന്റെ കുഴപ്പമെല്ലാം ഒരു നോട്ടത്തിൽ നിന്ന് തുടങ്ങിയതാ. ഏതാണെന്നറിയാമോ ആ നോട്ടം?
ഉൽപ്പത്തിയ 3:6, ആ വൃക്ഷ ഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് കണ്ട് സ്ത്രീ കണ്ടു. അവിടെയാ തുടങ്ങിയത്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതും ഒരു നോട്ടത്തിൽ നിന്നാണ്. യെശയ്യാ 45:22, സകല ഭൂസീമാവാസികളുമായുള്ളവരെ, ലുക്ക് അൺടു മീ ആൻഡ് ബി സേവ്ഡ്. എങ്കിലേക്ക് തിരിഞ്ഞ്, എങ്കിലേക്ക് നോക്കി രക്ഷപ്രാപിപ്പി. ക്രിസ്തീയ ജീവിതം തുടരുന്നത് എങ്ങനെയാ? വീണുപോയതും ഒരു നോട്ടത്തില്ല, രക്ഷിക്കപ്പെടുന്നതും ഒരു നോട്ടത്തില്ല. ഇനി ഇത് തുടരുന്നത് എങ്ങനെയാ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്ക്. ഇതിന്റെ അവസാനം എങ്ങനാ? ഈ ഭൂമിയിൽ ഇതിന്റെ അവസാനം എങ്ങനെ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് വി ലുക്ക് ഫോർ എ സേവിയർ. വി ലുക്ക് ഫോർ എ സേവിയർ എന്ന് നാം കാത്തിരിക്കുന്നു. നിക്കോദിമോസ് ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? അസംഭവ്യമാ. കാരണം എങ്ങനാ നോക്കുന്നത്? എങ്ങനാ വിശ്വസിക്കുന്നത്? നോക്കാൻ കണ്ണില്ലല്ലോ, നോക്കാൻ കണ്ണില്ലല്ലോ, പിന്നെങ്ങനാ നോക്കുന്നത്? കാരണം വേറെ ദിവസം പഠിപ്പിക്കുന്നു 2 കൊരിന്ത്യർ 4:4, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയേക്കുക, ഇരുട്ടിൽ നിന്ന് വെളിച്ചം. എന്നാൽ എങ്ങനാ അത് സാധിച്ചത്? ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ദിവസം പ്രകാശിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ. അങ്ങനെ കണ്ടതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. മരിച്ചു കിടക്കായിരുന്നു അതിക്രമങ്ങളിലും പാപങ്ങളിലും, മരിച്ചു കിടന്നു. എന്നാൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്ത് എന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് ഉദാഹരണം പറഞ്ഞു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എഫേസ്യർ 1:18. എന്താ ദൈവശക്തി? ദൈവശക്തി മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാ. തെളിവെന്താ? 2000 വർഷം മുൻപ് യേശുവിനെ ഉയർപ്പിച്ചു, അതാ തെളിവ്. ഇപ്പോഴെന്താ തെളിവ്? ഇപ്പൊ തെളിവുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെയും ഉയർപ്പിച്ചു. ദൈവശക്തിയുടെ തെളിവെന്താ? നഷ്ടപ്പെട്ട, മരിച്ച ഒരുവനെ ഉയർപ്പിച്ചു, അന്ധന് കാഴ്ച തന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. May God bless us. Thank you.